നമസ്കാരം. ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം. നമ്മുടെ നിയമ രംഗം ആകെ പരിഷ്കരിക്കാൻ പോവുകയാണ്. അതെ അതെ, അതും വൻ പരിഷ്കാരങ്ങളാണ്. പേരുൾപ്പെടെ പരിഷ്കരിക്കുക. നന്നായി, കാരണം ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉള്ള പല നിയമങ്ങളും സത്യത്തിൽ കാലാനുസൃതമായി മാറ്റേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നേ കഴിഞ്ഞിരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിലെ എല്ലാ നിയമങ്ങളും പൊളിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ IPC ഇന്ത്യൻ പീനൽ കോഡിന് ഭാരതീയ ന്യായ സംഹിത എന്നാണ് ഇനി പേര്. ഇന്ത്യൻ പീനൽ കോഡല്ല, ഭാരതീയ ന്യായ സംഹിത. അതുപോലെ CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അടുത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് IA. IA പറയുന്നത് ഭാരതീയ സാക്ഷ്യ, അത്രേ ഉള്ളൂ. ഇന്ത്യൻ എവിഡൻസ് ആക്ട്. പലപ്പോഴും ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയ പല നിയമപരിഷ്കാരങ്ങളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവർ അവർക്ക് ഭരണം ഭംഗിയെ നിലനിർത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അവരത് സുഖമായി ചെയ്തു. മാത്രമല്ല രാജ്യദ്രോഹ കുറ്റം എന്നതിന്റെ എല്ലാവിധ അതിന്റെ മാനദണ്ഡങ്ങളും അതിന്റെ രീതികളും എടുത്തു മാറ്റും. കാരണം അവരുണ്ടാക്കിയതാണ്. അതെ അതെ, അവർക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റം എന്നായിരുന്നു അത്. പക്ഷേ കാലമത്ര മാറി. അല്ല, പലരും പറയാറുണ്ട് ലോകത്ത് ഏറ്റവും മാന്യമായി പെരുമാറുന്ന പോലീസ് ബ്രിട്ടീഷ് പോലീസാണെന്നാണ് എല്ലാവരോടും. പക്ഷേ ഇവിടെ പോലീസിനെ അവർ ഉപയോഗിച്ചത് അവർ പരിശീലനം കൊടുത്തു വിട്ടത് ജനങ്ങളെ മേൽ കുതിരാറാനാണ്. അതൊക്കെ അത് അവർക്ക് ഭരണം നിലനിർത്താൻ വേണ്ടി ചെയ്ത ഒരു മർദ്ദന ഉപാധിയായി അവരത് കണക്കാക്കി. നമ്മുടെ പോലീസിനെ കൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരെ തല്ലിച്ചതിക്കുക. അതെ അതെ അതെ. അപ്പോൾ അത് അത്തരം നിയമങ്ങളൊക്കെ തന്നെ മാറേണ്ടതാണ്. ഏതായാലും അത് നല്ല കാര്യമായി. 1800-ൽ ഉണ്ടാക്കിയ നിയമമാണ് ഈ IPCയും ഈ CRPCയും ഒക്കെ തന്നെ. അതാണ് ഇപ്പോഴും നേരിയ മാറ്റങ്ങളോടെ ചില കേസുകളൊക്കെ വരുമ്പോൾ ചെറിയ മാറ്റം വരും, ചില ഗവൺമെൻറ്റൊക്കെ വരുമ്പോൾ. അതല്ലാതെ അത് അതിൻ്റെ ആ ഒരു കാതൽ അങ്ങനെ തന്നെ തുടരുകയാണ്. അത് മാറേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു. അത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് പുതിയ ഒരു ദിശാബോധം കൂടി നൽകും എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വാർത്താ സമ്മേളനം, വളരെ പരിഹാസ്യമായ വാക്കുകളാണ് പ്രയോഗിച്ചത്. ഒരുവേള പ്രധാനമന്ത്രിയുടെ ഇത്തരം രീതികളോട് ഈ 134 മിനിറ്റ് സംസാരിച്ചിട്ട് വെറും 4 മിനിറ്റ് മാത്രം മണിപ്പൂറിനെ കുറിച്ച് പറഞ്ഞു, ബാക്കിയെല്ലാം കോൺഗ്രസിനെ കുറിച്ചും മുൻ കോൺഗ്രസ് സർക്കാരുകളെ കുറിച്ചും പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വിമർശനമുണ്ട്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രീതിയിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിനോട് തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രധാനമന്ത്രിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാനേ അറിയൂ. വെറുതെ പാർലമെന്റിൽ വന്ന് ചിരിച്ചുകൊണ്ടിരുന്നാൽ ഭരണമാകുമോ? അതുപോലെയുള്ള വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് രാഹുൽ. അത് ഒരു പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി പാർലമെന്റ് ലോക്സഭ നടത്തിയ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ശക്തമായ ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലൊന്ന്, ഇപ്പം മണിപ്പൂരിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി താല്പര്യം കാണിക്കുന്നില്ല എന്നായിരുന്നല്ലോ പൊതുവെ ആരോടും ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 1966 അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് മിസോറാമിൽ ഇന്ത്യൻ വ്യോമസേന കൊണ്ട് വ്യോമാക്രമണം നടത്തിച്ചു എന്നുള്ള കാര്യം പ്രധാനമന്ത്രി പറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ആ സംഭവം ശരിയായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഒരുപക്ഷെ അത്തരത്തിലുള്ള വളരെ ശക്തമായ തിരിച്ചടി പ്രധാനമന്ത്രി നല്ല തിരിച്ച് നടത്തി. പക്ഷേ അതുകൊണ്ടും കൂടെ ആയിരിക്കാം രാഹുൽ ഗാന്ധി തന്നെ അതിന് മറുപടി പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കാം വാർത്താ സമ്മേളനം ഒരു പക്ഷേ. ഇക്കാര്യത്തിൽ അവർക്ക് മറുപടി പറയാൻ ഒന്നുമില്ല. വേറെ കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിക്ക് ഈ ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലമോ ചരിത്രപരമായ കാര്യങ്ങളോ അവനവൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ രാജ്യം ഭരിച്ചതിൻ്റെ കഥകളോ ഒന്നും അറിയാൻ വയ്യ എന്നൊരു വിമർശനമുണ്ട് പൊതുവെ. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയാണ്, ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതോ എഴുതി കൊടുക്കുന്നതോ ആണ് വിളിച്ചു പറയുന്നത് എന്നൊരു വിമർശനവും പരാതിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയെ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, നിശിതമായി വിമർശിക്കാം. പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകളും, ഇതുപോലെ നേരത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ പ്രശ്നങ്ങളെല്ലാം കേസും കൂട്ടവും ഒക്കെ. രാഹുൽ ഗാന്ധിയോട് ബഹുമാനമോ സ്നേഹമോ ഇല്ലാഞ്ഞിട്ട് പറയുകയല്ല, പക്ഷേ വിമർശനം വിമർശനമായിരിക്കണം. പക്ഷേ അത് ആരോഗ്യപരമായ വിമർശനമായിരിക്കണം എന്നുള്ളതാണ്. കൃത്യമായി വിമർശിക്കാം, നമുക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയെ വിമർശിക്കാം. ഈ വിഷയത്തിൽ ഞങ്ങളും പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് വാർത്തകളും വിശകലനങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ മറ്റൊന്നാണ്, ഇന്ന് നിയമസഭ ഇന്ന് ഇല്ലല്ലോ. ഇനി നിയമസഭ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അല്ലേ ഉള്ളൂ. ആ, ഇനിയിപ്പോൾ 10-ാം തീയതിയാണോ 10-ാം 14-ാം 14-ാണ്? അതെ അതെ. അപ്പോൾ ഏതായാലും ഈ പാസപ്പടിയായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ തൽക്കാലം ഇനി തെരഞ്ഞെടുപ്പ് വേദിയിൽ പോലും നമ്മൾ ആ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യത കുറവാണ്. കാരണം അവരും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നു. അതെ അതെ. പക്ഷേ മേത്തി കൊള്ളി നാടൻ മാത്രമാണ് അക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടെടുക്കുകയും അദ്ദേഹം വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഇന്നും അദ്ദേഹം അതെ ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തിയെന്ന് തോന്നുന്നു. അറിയില്ല. അല്ല, മേത്തി കൊള്ളി നാടൻ ചെറുപ്പക്കാരായ MLA അദ്ദേഹം വളരെ മിടുക്കനാണ്. ഇത് നന്നായി കാര്യങ്ങൾ പഠിച്ച് നന്നായി അവതരിപ്പിക്കുന്നതാണ്. സഭയിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം തന്നെ അദ്ദേഹം നന്നായി തിളങ്ങുന്ന ഒരു യുവ നേതാവ് തന്നെയാണ്. അപ്പോൾ കുഴനാടൻ്റെ കാര്യം പറഞ്ഞ് വരുമ്പോൾ നമ്മൾ തീർച്ചയായും നമുക്ക് ഇനി പുതുപ്പള്ളി വിട്ടിരുന്നൊരു കാര്യമില്ല. അതെ, അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ലൂസ് ടോക്ക് നമുക്ക് തീർച്ചയായും പല ദിവസങ്ങളിലും
പുതുപ്പള്ളി ചർച്ച ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. പുതുപ്പള്ളിയിൽ പോയി ലൂസ് ടോക്ക് ഷൂട്ട് ചെയ്താലോ എന്ന് കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുദർശൻ കോട്ടയം ജില്ലക്കാരനും കൂടിയാണ്. എനിക്ക് പുതുപ്പള്ളിയിൽ ഒരു ഷൂട്ടിങ്ങിന് ഒരു സംഭവം ഒരുക്കാൻ പറ്റില്ല. നിങ്ങൾ അടുത്ത മണ്ഡലം അല്ലേ? ഞങ്ങളുടെ അടുത്ത മണ്ഡലം, ഞങ്ങൾ ഏറ്റുമാനം അത് പുതുപ്പള്ളി. അത് പുതുപ്പള്ളി. ഞങ്ങളുടെ എം എൽ എ മന്ത്രി ശ്രീ വി എൻ വാസുദാസ്. നേരത്തെ സുരേഷ് കുറുപ്പ് ആയിരുന്നു. അതെ, സുരേഷ് കുറുപ്പ് എം എൽ എ ആയിരുന്നു. പിന്നെ കോട്ടയം പാർലമെന്റ് മണ്ഡലം തന്നെയാണ്. ഈ 96 കോടി രൂപ IAS ഉദ്യോഗസ്ഥർക്കും IPS ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കുമായി വീതിച്ചു കൊടുത്തു എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ ശശിധരൻ കർത്ത മൊഴി കൊടുത്തിരിക്കുന്നത്. കോഴയായി കൊടുത്തു എന്നാണ്. അതിനകത്ത് സംഭാവനയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത ജോലിക്ക് കൂലിയായിട്ടോ ഒന്നുമല്ല, കോഴയായി കൊടുത്തു എന്ന് തന്നെയാണ് അവരുടെ വ്യക്തമായി. അതെ, ഈ സംഭവത്തിൽ നമ്മുടെ വെറും രാഷ്ട്രീയ ആരോപണമല്ല ഇത്. ഇതൊരു എനിക്കൊന്ന് ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനമാണെന്നാണ് ഇൻകം ടാക്സിന്റെ ഈ ഒരു ട്രിബ്യൂണൽ, ബോർഡ്, തർക്കപരിഹാര ബോർഡ്. അതെ അതെ, അത് അവർക്ക് ഒരു അധികാരമുള്ള സ്ഥാപനമാണ്. അവർ അവിടെ അവരുടെ രേഖകളിലാണ് ഇതെല്ലാം ഉള്ളത്. പക്ഷെ എന്നിട്ട് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും ഇത് കണ്ട് ഓടിക്കളയുന്നു എന്നുള്ളതാണ്. അവരുടെ പേരുകളുണ്ട്. അതെ, അതുകൊണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ അവസ്ഥയിലാണ്. ജനങ്ങൾക്ക് മൂന്നാമതൊരു ഓപ്ഷനും ഇല്ല. IPSകാരുണ്ട്, IAS ഉദ്യോഗസ്ഥരുണ്ട്. ഈ പെരിയാറിലേക്ക്, ആലുവാപ്പുഴയിലേക്ക് പല നിറങ്ങളിലുള്ള വെള്ളമൊഴുക്കി വിടുന്നു ഈ സ്ഥാപനം എന്നുള്ളതാണ്. ആ കൂട്ടത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് VM സുധീരൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശക്തമായ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതുപോലെ ഇത്തരത്തിലുള്ള ഈ ലോബികളാണ് എന്നൊന്ന് വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. കാരണം അന്ന് ആലപ്പുഴ MP ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ കരിമണൽ ലോബിക്കെതിരെ അത് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഈ അങ്ങനെ ഒരു അപരനെ VS സുധീരൻ എന്ന് പറഞ്ഞ വേറെ ആളെ കൊണ്ടുവന്ന് അപരനായി നിർത്തി അദ്ദേഹം നിർത്തിയത് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയതൊക്കെ ഈ ഇത്തരത്തിലുള്ള വ്യവസായ ലോബിയാണെന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സംശയമൊന്നുമില്ല, സുധീരൻ VM സുധീരൻ തോറ്റത് ഏതാണ്ട് 1000-ൽ പരം വോട്ടുകൾക്ക്. അതെ, ഈ VS സുധീരന് 8000 വോട്ടുകൾ. അതെ, നല്ല വോട്ട്. അങ്ങനെയാണ് ഡോക്ടർ കെ മനോജ് ജയിച്ചത്. അതെ അതെ, ഡോക്ടർ കെ എസ് മനോജ്. അതെ, മനോജ് കുരിശിങ്കൽ. വോട്ടുകൾ കിട്ടാൻ വേണ്ടിയുള്ള ചില നമ്പറുകളാണ്. അതെ, എന്തായാലും ഈ പുതുപ്പള്ളിയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇതെല്ലാം ചർച്ചാ വിഷയമാകും. പക്ഷേ രണ്ടുപേർക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഇനി ഇത് വിഷയം ആരും ഉന്നയിക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ചാണ്ടി ഉമ്മൻ പ്രചാരണ രംഗത്ത് വളരെ സജീവമായി കഴിഞ്ഞു. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് രംഗത്ത് ഇറങ്ങുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്, എല്ലാവരും പോയി കാണുന്നുണ്ട്. ശിവഗിരിയിൽ പോയി അവിടെ മഠം സന്ദർശിച്ചു. ആ, ശിവഗിരി മഠത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പോകും. അവിടെ സന്യാസിമാരുമായി കാര്യങ്ങളൊക്കെ ചർച്ച നടത്തി എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ ജെയ്സി തോമസും പറയുന്നുണ്ട് വിശുദ്ധനെ കുറിച്ചൊക്കെ. ജെയ്സി തോമസ്, ആ, എന്തായാലും ജെയ്സി തോമസ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് പറയപ്പെടുന്നത്. നാളെ പ്രഖ്യാപിക്കേ ഉള്ളൂ. എന്തായാലും ജയിക്കാനും മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, പുതുപ്പള്ളിയിൽ ഒരു പുണ്യാളനേ ഉള്ളൂ, അത് അവിടുത്തെ പള്ളിയിലെ ഗർഗീസ് പുണ്യാളനാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തി. ഇനി ഈ പുണ്യാളനെ കുറിച്ചൊക്കെ പറയുന്നത് മിത്തുകളാണെന്നങ്ങാനും കരുതി ഇനി ജയിക്കിന് പാർട്ടിയിൽ വല്ല പ്രശ്നം പോലും ഉണ്ടാകുമോന്ന് അറിഞ്ഞോളൂ. അതൊക്കെ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റിന്റെ പരിധിയിൽ പെടും. അതങ്ങനെയാണ്. ഇപ്പൊ ഹൈന്ദവ വിശ്വാസികളായ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഇത് പറഞ്ഞതെങ്കിൽ അത് വേണമെങ്കിൽ പ്രശ്നമാകും. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളാവുമ്പോൾ ഈ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന പദം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ നേതാക്കളെ ഉദ്ദേശിച്ചാണ്. അവർ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകളാണ്. അവർക്ക് അങ്ങനെയുള്ള വിശ്വാസവും മറ്റു കാര്യങ്ങളും ഒക്കെ സംരക്ഷിക്കാനുള്ള എല്ലാ അനുവാദവും CPM പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിശ്വാസത്തിനെ രക്ഷിക്കുമെന്നാണല്ലോ. അതെ, വിശ്വാസം രക്ഷിക്കട്ടെ. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം വളരെ ഈ ദിവസങ്ങളിൽ കാര്യം CPM കൂടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടെ സജീവമാകും. പിന്നെ BJP പതിവ് പോലെ അതെങ്ങനെ സ്ഥാനം നടത്തുമായിരിക്കാം, അതിൽ വലിയ കാര്യമില്ല. എന്തായാലും ഇനി ഇത് ഈ UDFനും LDFനും സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇവരെന്തൊക്കെ തുറപ്പ് ചുറ്റുകളായിരിക്കും അവിടെ ഇറക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് ചാണ്ടി ഉമ്മൻ ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൊതുവെ. നമ്മൾ പഴയകാല ഉമ്മൻചാണ്ടി ജനകീയത അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെ നേരിടാൻ CPM എന്തൊക്കെയായിരിക്കും അവരുടെ ആവാനായുള്ള അമ്പുകൾ ഇറക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടു. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവാദം ശ്രമിക്കുന്നു. പിന്നെ അവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് ചാടിക്കാൻ ശ്രമിച്ചു. അതെ 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 അതെ, നിബുജോൺ എന്ന് പറയുന്ന ഇങ്ങോട്ട് ചാടിക്കാൻ. ഇത് CPM ഒരു പഴയൊരു തന്ത്രമാണ്. അപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്പുറത്തുനിന്ന് ഒരാളെ ഇങ്ങനെ കൊണ്ടുവരും, അയാളെ സ്ഥാനാർത്ഥിയാക്കും. ഇപ്പോൾ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയാൻ ഫിലിപ്പിനെ സ്ഥാനാർത്ഥി. ചെറിയാൻ ഫിലിപ്പ് ഉമ്മൻചാണ്ടിയുടെയും AKN അനുയായി എത്രയോ പതിറ്റാണ്ടുകൾ. എനിക്കൊന്നത് ഉമ്മൻചാണ്ടിയുടെ MLA ക്വാർട്ടേഴ്സിലെ റൂമിലാണെന്ന് തോന്നി ചെറിയാൻ ഫിലിപ്പ് താമസിച്ചിരുന്നത് പോലെ. അത്ര അടുപ്പമുള്ള, അവരേറ്റവും ഹൃദയബന്ധമുള്ള ഒരാളായിരുന്നു ചെറിയാൻ ഫിലിപ്പിനെ പെട്ടെന്ന് പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാക്കി LDF അവതരിപ്പിച്ചു എന്നുള്ളതെന്ന് വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. അതെ അതെ. പക്ഷേ എന്നിട്ട് ഉമ്മൻചാണ്ടി തോൽപ്പിക്കാൻ കഴിയാത്ത ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണ് അതൊന്ന്. മറ്റൊന്നുള്ളത്, പക്ഷേ ഇതിൽ CPM വിജയം കണ്ടത് ഒരു സ്ഥലത്താണ്. അത് 82 നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ TK അംസ സ്ഥാനാർത്ഥിയാക്കിയത്. കാരണം ഇത് അവരത് വളരെ തന്ത്രപൂർവ്വം നീക്കി. കാരണം TK അംസ നേതൃത്വം അംസയ്ക്ക് സീറ്റ് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ അന്ന് KK ശക്തമായ പ്രതാപകാലം, അന്ന് I ഗ്രൂപ്പിൻ്റെ നേതാവും കൂടെ ആയിരുന്നു. അവിടുത്തെ മലപ്പുറം DCC പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ് TK അംസ.
അങ്ങനെ അപ്പോൾ അവസാനം ടി കെ അമിത്ഷാ പാർട്ടിസിനോട് കാത്തുകൊണ്ട് വിഭജനമായി മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോഴേക്കും സി പി എം ഈ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അവർ തൽക്കാലത്തേക്ക് ദേവദാസ് പൊറ്റക്കാട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സി പി എമ്മിൻ്റെ നേതാവിനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു, തീരുമാനിച്ചു വെച്ചു, അതിൻ്റെ അറിയിപ്പൊക്കെ വന്നു. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം പിന്മാറുകയും ഹംസയാണ് സ്ഥാനാർത്ഥിയാണെന്നുള്ള നിലയിലെത്തി. അന്ന് ഇ എം എസ് ഉൾപ്പെടെയുള്ള എം ബി രാഹുൽ അണിക്കാരും പ്രഖ്യാപിച്ചതുപോലെ അന്ന് അവസാനം ഹംസ ജയിച്ചു. പിന്നെ എത്ര തവണ അദ്ദേഹം ജയിച്ചു, അദ്ദേഹം മന്ത്രിയായി, ചീഫ് വിപ്പായി, എം പി ആയി, വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. പക്ഷേ അവിടെ മാത്രമാണ് ഒരു പരിധിവരെ സി പി എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞത്. കാരണം മറ്റേ നമ്മളെ എതിർ പാളയത്തിൽ നിന്ന് ഒരാളിനെ ഇങ്ങനെ എടുത്ത് നിർത്തിയിട്ട് മറ്റേയാളെ തോപ്പിക്കുക എന്നുള്ളത്, അധികം സ്ഥലങ്ങളിൽ അത് വിജയപ്രദമായിരുന്നില്ല. വി എസ് അച്യുതാനന്ദൻ ഹംസയായിട്ട് ഭയങ്കര വിരോധമായിരുന്നു തുടക്കം മുതൽ തന്നെ. കാരണം ഹംസ ഇടയ്ക്ക് ഒരു അല്പം വി എസിനെതിരെയൊക്കെ എന്തൊക്കെയോ സംസാരിക്കുകയും 2000s ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ. അന്നേരം പറഞ്ഞതാണ് മന്ത്രിയാകാൻ മോഹിച്ച് വന്നവനാണ് ഈ ഹംസ എന്ന് ഉറക്കം വിളിച്ച് പറയുന്ന ബൈറ്റ് എടുക്കാൻ പോയ സമയത്ത്. എന്തായാലും ടി കെ എംസിനെ കുറിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ ലീഗിന് ഇത്രയും അപ്രമാദിത്വമുള്ള ഒരു സ്ഥലത്ത് അവിടെ കോൺഗ്രസിൻ്റെ ആ ഒരു സ്ഥാനം നിലനിർത്തുന്ന കാര്യത്തിൽ ആര്യാടനും ടി കെ എംസിയും വലിയ പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുള്ളത് അവർ തീർച്ചയായിട്ടും. കാരണം എന്നിട്ട് എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല എന്നുള്ളതൊക്കെ പിന്നീട് അദ്ദേഹം പലപ്പോഴും അത് ഇപ്പം അതിൻ്റെ പഴയ ആത്മകഥകളൊക്കെ ചില ചാനലുകൾ പറയുന്നുണ്ട്. അപ്പം അതിൽ ആരൊക്കെയോ ചേർന്ന് ചേരേണ്ടി വലിച്ചതാണെന്ന് ആയിരിക്കാമല്ലോ കോൺഗ്രസ് രാഷ്ട്രീയം എപ്പോഴും അങ്ങനെ ആയിരുന്നു. അങ്ങനെ സംഭവിച്ചതാകാം കിട്ടിയ ഉത്തരവാദിത്വം വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്നു പദവി ഒഴിഞ്ഞു. അപ്പോൾ ഇതൊരു രീതിയാണ് സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള എതിർപ്പാളയത്തിൽ നിന്ന് ഒരാളിനെ പിടിച്ചുകൊണ്ട് നിർത്തുക എന്നുള്ളത്. അതുപോലെ ഈ സ്വതന്ത്രനായിട്ട് ഇടത് പിന്തുണയുടെ സ്വതന്ത്രന്മാർ അത് ഇവരുടെ രീതിയാണ് അല്ലേ? അതെ അതെ. കോൺഗ്രസിൽ ബി ജെ പിയിലൊന്നും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. കുറവാണ്. കെ ടി ജലീല്, കെ ടി ജലീൽ, പി വി അൻവർ, സെബാസ്റ്റ്യൻ പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. സ്വതന്ത്ര ആണ് എന്നാലും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. സാനുമാഷ് മത്സരിച്ചപ്പോ സ്വതന്ത്രനായിരുന്നു ഒരു സംശയമുണ്ട്. എം കെ സാനുമാഷ് ഇടതു പിന്തുണയോടെ സ്വതന്ത്രനായിരുന്നു, പാർട്ടി ഉത്തരവാദിത്തങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലായിരുന്നു. അപ്പം തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു അലയൊലികൾ ആരംഭിച്ചിരിക്കുന്നു. സെപ്റ്റംബർ 5 വോട്ടെടുപ്പ്, വിജയിക്കും എന്ന് രണ്ട് കക്ഷികളും ഉറപ്പിച്ച് പറയുമ്പോഴും പുതുപ്പള്ളിയിലെ ജനങ്ങൾ എങ്ങനെ വിധിയെഴുതും എന്നുള്ളതാണ് ഇപ്പോഴേ ചർച്ചയാകുന്നത്. ഇനിയിപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ തെരഞ്ഞെടുപ്പ് എല്ലാവരും അങ്ങോട്ട് എല്ലാവരും അവിടെ താൽക്കാലിക സ്റ്റുഡിയോ ഒക്കെ സജ്ജീകരിച്ച് ചാനലുകളെല്ലാം അവിടെ നിന്ന് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ആരാകും എന്താകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിഗമനങ്ങളും ചർച്ചകളും. പിന്നെ വേറെ കാര്യമുണ്ട് ചേട്ടാ, ഇതിനകത്ത് ഇപ്പോൾ പുതുപ്പള്ളിയിലെ ആ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും അവിടുത്തെ ജനജീവിത ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും അല്പമെങ്കിലും അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തൻ എന്നുള്ള നിലയ്ക്ക് പുതുപ്പള്ളിയിലെ മിക്ക പഞ്ചായത്തുകളും ഒന്നൊഴികെ എല്ലാ പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF ആണ്. പിന്നെ ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് ജയിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഉമ്മൻചാണ്ടിക്ക് അല്ല, ചാണ്ടി ഉമ്മൻ ഒരിക്കലും ഉമ്മൻചാണ്ടി ആകാൻ കഴിയില്ല. ഉമ്മൻചാണ്ടിയുടെ ആർക്കും കഴിയില്ല, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ചാണ്ടി ഉമ്മന് ചാണ്ടി ഉമ്മനാകാനേ കഴിയുള്ളൂ, ഉമ്മൻചാണ്ടിയുടെ മകനാകാനേ കഴിയുള്ളൂ. ആ ഒരു പോയിന്റ് വേണമെങ്കിൽ സി പി എമ്മിന് ഒരു കാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് വോട്ടുകൾ നേടാനോ ഒരു വേള ചെറിയൊരു ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. ചേട്ടൻ തോന്നുന്നു, ചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്തവണ ആദ്യ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ തന്നെയാണ് സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉമ്മൻചാണ്ടിക്ക് നമ്മളെ കേരളം നൽകിയ ആ ഒരു യാത്രയെപ്പുണ്ടല്ലോ, അത് പ്രതിഫലിക്കും തീർച്ചയായിട്ടും, തീർച്ചയായും പ്രതിഫലിക്കും. അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ചാണ്ടി ഉമ്മൻ തന്നെയാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ തീർച്ചയായും. പക്ഷേ അപ്പോൾ പലരും ചൂണ്ടിക്കാട്ടാറുണ്ട് പാലായിൽ മാനസാന മണ്ഡലത്തിൽ മകന്നൊന്ന് തോറ്റുപോയല്ലോ എന്നുള്ള കാര്യം. പക്ഷേ അതുപോലെ അല്ല, അത് അവിടുത്തെ സ്ഥാനാർത്ഥിയും അത്ര ശക്തനായിരുന്നു, അത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും നിലവിലെ ഒരു സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ സാധ്യത കൂടുതലാണ്. അതല്ല, കെ എം മാണി അല്ല ഉമ്മൻചാണ്ടി, അതെ, അതുപോലെ ജോസ് കെ മാണി അല്ല ചാണ്ടി ഉമ്മൻ, ചാണ്ടി ഉമ്മൻ, അതും കൂടെ നമ്മൾ കണക്കാക്കണം. അതെ, കാരണം അദ്ദേഹം കുറച്ചുകൂടി മുമ്പേ കുറച്ചുകൂടി മുതിർന്ന വ്യക്തിയാണ്, കുടുംബ രാഷ്ട്രീയത്തിൽ വന്നതാണ്. മാത്രമല്ല ഈ സ്ഥാനമോഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഈ വ്യക്തിക്കെതിരെ ഉണ്ടായി. അതായത് പല ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് പോലും ഇദ്ദേഹത്തിന് വോട്ട് കിട്ടിയില്ല ജോസ് കെ മാണിക്ക് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവർ, കരിങ്കോഴക്കൽ തറവാട്ടിലെ പല വ്യക്തികൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല, എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ പലയിൽ ചില സംഭാഷണങ്ങളുണ്ട്, സത്യമാണോ എന്നറിയില്ല. ഇതൊക്കെ വ്യക്തി നോക്കി, രാഷ്ട്രീയം നോക്കി, മനസ്സ് നോക്കി, പ്രവൃത്തി പരിചയം നോക്കി ഒക്കെ തന്നെയാണ് ശരിക്കും ജനവിധി തീരുമാനിക്കേണ്ടത്. പക്ഷേ എല്ലാം ഒന്നും ഇവിടെ തീരുമാനിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വിലയിരുത്തപ്പെടുന്നില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രീതി അങ്ങനെയാണ്. അതെ 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 അതെ. ആ ജനാധിപത്യ സംവിധാനമാണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു വിലയിരുത്തൽ പലപ്പോഴും പൂർണ്ണമാകാറില്ല, അല്ലെങ്കിൽ അത് കൃത്യമായി നമ്മൾ അത് പ്രാവർത്തികമാക്കാറില്ല എന്ന ഒരു വിഷയമുണ്ട് ഇവിടെ. അല്ലെ, കോൺഗ്രസിനെ സംബന്ധിച്ച ഈ അവർ പലപ്പോഴും ഇത്തരത്തിൽ അവരുടെ പിൻഗാമികൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്ന രീതിയിൽ കെ എസ് ശബരിനാഥൻ വന്നു, പിന്നെ ഞങ്ങളുടെ MLA ആയിരുന്നു, അരുവിക്കര MLA ആയിരുന്നു. അത് കഴിഞ്ഞ്
ഉമാ തോമസ് ഉണ്ട്, ഇങ്ങനെ പലരും സ്ഥാനാർത്ഥിയായ ഒരുപാട് പേരുണ്ട്. അപ്പം ഒരു സ്ഥാനാർത്ഥി ഒരു പദവി ഇരുന്നാലും ആയിരിക്കും അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്ന രീതി കോൺഗ്രസിൽ പണ്ട് പോലെ ഉള്ളതാണ്. അതൊരു മോശം കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാനും കഴിയുകയില്ല. പിന്നെ ചാണ്ടിമനെ സംബന്ധിച്ച് പറഞ്ഞാൽ ചാണ്ടിമൻ നേരത്തെ രാഷ്ട്രീയ സജീവമാണ്, കടന്നു വന്ന ഒരാളല്ല. പക്ഷെ അവർ അതിനൊക്കെ പറ്റുന്ന ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്, അങ്ങനെ വന്നതാണ്. ടാറ്റ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ ചാണ്ടിമനെ സംബന്ധിച്ച് ചാണ്ടിമൻ പൊതുരംഗത്ത് ഉണ്ടായിരുന്നത് മാത്രം എപ്പോഴും അദ്ദേഹം ഉമ്മൻചാണ്ടി സജീവമായിരുന്ന കാലത്ത് തന്നെ എപ്പോഴും ഉമ്മൻചാണ്ടിക്ക് ഒപ്പം നമ്മൾ കാണുമായിരുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ പ്രവർത്തന ശൈലിയൊക്കെ ഒരുപക്ഷെ ഏറ്റവും അടുത്തു നിന്ന് കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ചാണ്ടിമൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പുതുപ്പള്ളിയിലെ എല്ലാ വ്യക്തികളുമായും ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നൊരു ബന്ധം, അത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ മകനും അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. നമുക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് അല്പമാറി രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിക്കാൻ നേരത്ത് വീണ്ടും പുതുപ്പള്ളിയിലേക്ക് എത്താം. ഇപ്പോൾ 15-ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം ഇപ്പോൾ ഏതാണ്ട് 500 കോടിയിലധികം രൂപ നമ്മുടെ വിവിധ ആരോഗ്യ മന്ത്രാലയം, ക്ഷമിക്കണം, ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതായത് സാമൂഹ്യാരോഗ്യ കേന്ദ്രം, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ജില്ലാ ആശുപത്രികൾക്കൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അത് ആ ഒരു സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതെന്തായാലും ആശുപത്രികളുടെ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലെയൊക്കെ ഗ്രാമാന്തരങ്ങളിലെ സാധാരണക്കാരുടെ ആശുപത്രികളായ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും ഒക്കെ തന്നെ, ജില്ലാ ആശുപത്രികളും ഒക്കെ തന്നെ അവിടുത്തെ ചികിത്സാ രീതികൾ, അവിടുത്തെ ലാബ് സൗകര്യങ്ങൾ, അവിടുത്തെ മറ്റ് രോഗനിർണയ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ പോലും നമ്മൾ ചെന്നിട്ട് ഒരു അപകടം അങ്ങനെ പറ്റി ചെന്നാൽ ഒന്ന് സ്കാൻ ചെയ്യണം, മറ്റു ചെയ്യണമെങ്കിൽ പുറത്തു പോയി ചെയ്യേണ്ട ഒരവസ്ഥയാണ്. സ്കാനിംഗ് ദുരവസ്ഥയാണ്, വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണോ നമുക്കറിയില്ല. അല്ല, അതും പറയണമല്ലോ. അതെ അതെ, MRI ഏറ്റവും അത്യാധുനിക ഉപകരണമാണ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. അപ്പോൾ എനിക്ക് ഒരു MRI സ്കാൻ എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 15,000 രൂപ കൊടുത്ത് പുറത്ത് ഒരു സ്ഥാപനത്തിലേക്കാണ് അവർ റെഫർ ചെയ്തത്. അപ്പോൾ ചോദിച്ചു ഇവിടെ MRI യന്ത്രമില്ലെന്ന് ചോദിച്ചു, രണ്ടെണ്ണമുണ്ട്, രണ്ടും പ്രവർത്തിക്കുന്നില്ല എന്നാണ്. നന്നായി. ഈ ആശുപത്രി വികസന സമിതിയൊക്കെ എല്ലായിടത്തും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഒരു വികസിപ്പിക്കുന്നത് മാത്രം മനസ്സിലായി. ആശുപത്രി വികസന സമിതി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയുന്നത് ചില ആൾക്കാർക്ക് ജോലി ആൾക്കാരെ തള്ളിക്കയറ്റാൻ വേണ്ടിയുള്ള ചില വീട്ടുകാരെ ജോലി കിട്ടാനുള്ള സംവിധാനം. അതെ അതെ അതെ, വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ജോലി കൊടുക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഈ വികസന സമിതികളൊക്കെ വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവരെ ഏതെങ്കിലും ഒരു വകുപ്പിൽപ്പെട്ട് പെടുത്തി അങ്ങ് സ്ഥിരമാക്കുകയും ചെയ്യും എന്നുള്ളത്. നമ്മളത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് ഇത്രയും സർക്കാരിൽ രാജ്യം അല്ലെങ്കിൽ കേരളമൊക്കെ തന്നെ ഭരിച്ചിട്ടും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ ആരോഗ്യ മേഖല ഇപ്പോഴും ഇത്തരത്തിൽ താഴോട്ട് പോകുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ജനങ്ങൾ ഇന്നും ഒരു അസുഖം വന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പോകുന്നത്, സർക്കാർ ആശുപത്രി എന്തുകൊണ്ട് പോകാൻ അവർ മടിക്കുന്നു എന്നാരും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ചില സർക്കാർ ആശുപത്രികളുണ്ട്, ചില മേഖല, ചില ജില്ലാ ആശുപത്രികൾ, ചില താലൂക്ക് ആശുപത്രികളൊക്കെ തന്നെ നല്ല സംവിധാനങ്ങൾ, മരുന്നുകൾ, നല്ല ചികിത്സ, നല്ല പെരുമാറ്റം ജീവനക്കാരുടെ, നല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഡോക്ടർമാർ, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ, ക്യാൻറ്റീൻ സൗകര്യം, ഇതുപോലെയുള്ള ലാബ് സൗകര്യങ്ങളൊക്കെയുള്ള ധാരാളം ജില്ലാ ആശുപത്രികളും അതുപോലെയുള്ള താലൂക്ക് ആശുപത്രികളും ഒക്കെ കേരളത്തിൽ പലയിടത്തായിട്ടുണ്ട്. പക്ഷേ അത് എല്ലാം അങ്ങനെ തന്നെ ആവണം എന്നുള്ളതാണ്. ആരോഗ്യമല്ലേ, ആരോഗ്യം മനുഷ്യൻ്റെ ഏത് മേഖലയിലും, ഇപ്പം തിരുവനന്തപുരത്തുള്ള വ്യക്തിയുടെ ആരോഗ്യവും കോഴിക്കോട്ടുള്ള വ്യക്തിയുടെ ആരോഗ്യവും ഒരേപോലെയാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, അവിടെ സൗകര്യങ്ങളില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതൊരു ന്യായീകരണവുമല്ല. എല്ലാ ആശുപത്രികളും, സർക്കാർ മേഖലയിലെ എല്ലാ ആശുപത്രികളും സർവസജ്ജമായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അവിടെ ലാഭമല്ല, ജനഹിതമാണ് നോക്കേണ്ടത്, ജനങ്ങളുടെ ആരോഗ്യമാണ് നോക്കേണ്ടത്. അതിനുവേണ്ട ശ്രമങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കൈക്കൊള്ളും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഒരു ഡോക്ടറായ തന്നെ ഡോക്ടർമാർ നമ്മുടെ MLA ഉണ്ട്, ഒരു ഡോക്ടർ ഒന്ന് ആരോഗ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതാറുണ്ട് പലപ്പോഴും. കാരണം ആ ഡോക്ടറാകുമ്പോൾ അത് അറിയാം എന്താണെന്നുള്ളത്, അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെ കുറിച്ച്. അല്ലാത്തൊരു വ്യക്തി ഇപ്പോൾ ഡോക്ടർമാരെ ഒരു കോൺഫറൻസ് വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് അറിയാത്തതാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു ആരോഗ്യമന്ത്രി തന്നെ ആ ഡോക്ടറാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ഡോക്ടറായിരുന്നു, ഡോക്ടർ AR മേനോൻ, അദ്ദേഹം പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു. ഒരുപക്ഷേ കേരളത്തിലെ ഈ ആരോഗ്യരംഗത്തെ വികസനത്തിനൊക്കെ തന്നെ അടിത്തറ പായത് അങ്ങനെ ഒരാൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആയിരുന്നുകൊണ്ടാണ്, ഡോക്ടർ തന്നെ ആയിരുന്നുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നീട് പല ഡോക്ടർമാരും, MK മുനീറുണ്ട്, ഡോക്ടർ MA കുട്ടപ്പനുണ്ട്. അപ്പോൾ കുട്ടപ്പൻ മന്ത്രിയായ, ഡോക്ടർ MA കുട്ടപ്പൻ മന്ത്രിയായ സമയത്ത് കോൺഗ്രസ്സാണ് ഭരിച്ചിരുന്നത്, കോൺഗ്രസ്സാണ് ആരോഗ്യ വകുപ്പ്. വേണമെങ്കിൽ MA കുട്ടപ്പനെ ആരോഗ്യമന്ത്രിയായിരുന്നു, കാരണം അദ്ദേഹം എനിക്കൊന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഡോക്ടറാണ്, വെറും MBBS അല്ല, ഉയർന്ന വിദ്യാഭ്യാസയോഗ്യ ഡോക്ടർ തന്നെയായിരുന്നു. പക്ഷേ പതിവ് പോലെ എല്ലാ പട്ടികജാതിക്കാരുടെ അടുത്തും ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ പട്ടികജാതി വികസന വകുപ്പ് മാത്രം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നമ്മൾ ഈ വിഷയം പ്രതിപാദിച്ചിരുന്നു. അതായത് ഇതൊരു നല്ല തീരുമാനമാണ്. അതെ, നല്ല 15-ാം ധനകാര്യ കമ്മീഷന്റെ കീഴിൽ ഇത്രയും തുക ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അനുവദിച്ചത് തികച്ചും നല്ല കാര്യം തന്നെ. അത് വേണ്ട രീതിയിൽ അത് വിനിയോഗിച്ച്
കൃത്യമായി കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ എത്താൻ സാധിക്കട്ടെ ആ ഒരു പണം കൊണ്ട് എന്നുള്ളതാണ്. നല്ല ആരോഗ്യരംഗത്ത് വലിയ വികസനങ്ങൾക്ക് സാധിക്കട്ടെ, തീർച്ചയായിട്ടും അത് പറയാം. അപ്പോൾ വീണ്ടും നമുക്ക് പുതുപ്പള്ളിയിലേക്ക് പോകാം. അപ്പോൾ ഈ പുതുപ്പള്ളിയിൽ ഇപ്പം സ്ത്രീ വോട്ടർമാർ അതുപോലെ പുരുഷ വോട്ടർമാർ ഇവരുടെ അനുപാതമുണ്ട്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. അതെല്ലായിടത്തും അങ്ങനെയാണ് അല്ലേ? സ്ത്രീകൾ കൂടുതലാണല്ലോ സ്ത്രീ വോട്ടർമാർ. അപ്പം ഈ സ്ത്രീ വോട്ടർമാരുടെ ഈ വോട്ട് വളരെ നിർണായകമാകും എന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം ഇന്നിപ്പോ രാവിലെ കാണാനിടയായി. കാരണം സ്ത്രീ വോട്ടർമാരുടെ വോട്ട് ഏതാണ്ട് സമ്പൂർണമായി, ഏതാണ്ട് 89,000+ വോട്ടുണ്ട്. അത് ഏതാണ്ട് സമ്പൂർണമായും ചാണ്ടിയമ്മന് കിട്ടും എന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം ഒരു ഓൺലൈൻ ഇതിൽ കണ്ടു. നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, കാരണം സ്ത്രീകൾ കൂടുതൽ ഉമ്മൻചാണ്ടിയോട് കുറച്ചുകൂടി ഒരു കാണിച്ചിരുന്നു. അപ്പം ഈ പാർട്ടി പ്രവർത്തകരായ, DYFI പ്രവർത്തകരായ, അല്ലെങ്കിൽ CPM പ്രവർത്തകരായ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരായ വനിതകൾ പോലും ചിലപ്പോൾ ചാണ്ടിയമ്മന് വോട്ട് ചെയ്തേക്കാം എന്ന് അല്പം സർക്കാസം കലർന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് കണ്ടത്. സ്ത്രീ വോട്ടർമാരുടെ ആ ഒരു അവരുടെ രീതി, അവർ തിരഞ്ഞെടുക്കുന്ന രീതി, അല്ലെങ്കിൽ അവർ എടുക്കുന്ന ജനവിധി, അത് എല്ലാ തെരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കാറുണ്ട്. പുതുപ്പള്ളിയും അത്തരത്തിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഈ വിശകലനം കേട്ടപ്പോൾ തോന്നുന്നത്. പക്ഷേ പറയാൻ പറ്റില്ല ഏത് രീതിയിൽ അത് വരും എന്നുള്ളത്. ഏതായാലും തൃക്കാക്കര ചെയ്തതുപോലെ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും കൂടെ അവിടെ തമ്പടിക്കില്ല എന്നുള്ള സൂചന കിട്ടിയിട്ടുണ്ട്. അതേതായാലും നല്ല കാര്യമാണ്, കാരണം അവരിവിടെ നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സംസ്ഥാനം ഭരിക്കാനാണ്. എല്ലാവരും കൂടെ കൂട്ടത്തോടെ അവിടുത്തെ താമസിച്ചിട്ട് എന്ത് ചെയ്യാൻ? തൃക്കാക്കരയിൽ നമ്മൾ കണ്ടതാണല്ലോ. അതെ, അതും അതാത് സമുദായത്തിൽപ്പെട്ടവർ അതാത് സമുദായങ്ങളുടെ വീട്ടിൽ കയറി വോട്ട് വാങ്ങുന്ന അല്ലെങ്കിൽ വോട്ട് ചോദിക്കുന്ന വളരെ രസകരമായ രംഗവും നമുക്ക് കാണാൻ സാധിക്കും. തൃക്കാക്കരയിൽ KT ജലീൽ പോയത് മുഴുവൻ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ കൂടിയാണ്. ഓർത്തഡോക്സ് സഭാക്കാരുടെ എല്ലാം വീടുകളിൽ പോയത് മന്ത്രി വീണ ജോർജാണ്. അതുപോലെ തന്നെ ഈ ലത്തീൻ സമുദായങ്ങളുടെ ഇടയിലെല്ലാം പോയത് മന്ത്രി ആന്റണി രാജുവാണ്. അല്ല, സത്യമായ കാര്യമാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആ രീതിയിലാണ് തോമസ് ജയിച്ചു. അത് PTA പോലെ, നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞതാണ്, PTA പോലെ വളരെ ജനകീയനായ, സത്യസന്ധനായ, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു നേതാവിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന ആ ഒരു സ്നേഹം ഇങ്ങോട്ടും കൂടെ കിട്ടിയെന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സംഭവിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അതെ അതെ, PTE 2020 PTE MLA ആയിരുന്നപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ഇൻകം ടാക്സ് വിഷയം സഭയിൽ ചൂണ്ടിക്കാട്ടുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതെ, തുറന്നു പറയുന്ന വ്യക്തിയാണ് അക്കാര്യം. അതിൽ അക്കാര്യത്തിൽ ഒന്നും PTE യാതൊരു ആരുടെ മുഖം നോക്കില്ല. അദ്ദേഹത്തിന്റെ സഭയിൽ തന്നെ പെട്ട മെത്രന്മാർക്കെതിരെയല്ലേ അദ്ദേഹം ശബ്ദം ഉയർത്തിയത്? അത് സീറ്റ് നഷ്ടപ്പെട്ടില്ല, ലോക്സഭാ സീറ്റ് അദ്ദേഹം മത്സരിക്കാൻ കഴിഞ്ഞില്ല. അടുത്തായിരുന്നു കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചു. അതിലൊന്നും കാര്യമില്ല, അദ്ദേഹം ഉള്ളതുപോലെ പറഞ്ഞു. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ PTE ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു. കാരണം തന്റെ സീറ്റ് നഷ്ടപ്പെടും അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. എന്നിട്ട് പോലും സാറിന് പലരും ഉള്ളിൽ അഭിപ്രായം വേറെ ഉണ്ടെങ്കിൽ പോലും പരസ്യം അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. സാനോന്റെ കാര്യം നോക്കണമല്ലോ എന്ന് രാഷ്ട്രീയത്തിൽ എപ്പോഴും പറയും. ഏതായാലും PTE അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ സ്ട്രോങ് ആയ ഒരു മനുഷ്യനായിരുന്നു. അത്ര എല്ലാ കാര്യത്തിനും അദ്ദേഹം അസംബ്ലിയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും സംസാരിക്കുമ്പോഴേ ആധികാരികമായി പഠിച്ചിട്ട് ഒന്ന് സംസാരിക്കുള്ളൂ. അതൊരു വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് വിഷയത്തിലാണെങ്കിലേ PTE സംസാരിക്കുമ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കും, സഭ ശ്രദ്ധിക്കും എന്താണെന്നുള്ളത്. വളരെ നല്ല ഭാഷയിൽ അദ്ദേഹം അതിമനോഹരമായി അദ്ദേഹത്തിന് സംസാരിക്കാനും അറിയാമായിരുന്നു. നല്ല ഒരു വായന, നല്ല അറിവുള്ള വായനയും എഴുത്തുമൊക്കെ ശീലമുള്ള ഒരാൾ. അന്ന് ഈ ഒരു തലമുറ കോൺഗ്രസ്സിൽ കുറവാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പം ഒരുപക്ഷെ. പക്ഷേ PTE വളരെ ഗംഭീരമായ ഒരു വിഷയം അവതരിപ്പിക്കുമായിരുന്നു സഭയിൽ. ഏതായാലും ഇവിടെയും പുതുപ്പള്ളിയിലും ഒരു വലിയ പോരാട്ടം തന്നെ നടക്കുമെന്നുള്ള ഉറപ്പാണ്. ഇവർ ഈസി വാക്ക് ഓവർ ഒരുപക്ഷെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തും. കാരണം അത്ര ഈ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തുകൾ ഒരുപക്ഷെ 6 പഞ്ചായത്ത് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ സാമുദായിക സമവാക്യങ്ങൾ സഭ പറയുന്നത് സമദൂര സിദ്ധാന്തം പാലിക്കും എന്നാണ് പണ്ട് NSS പറഞ്ഞതുപോലെ. രണ്ടുപേരുമായിട്ടും സമദൂര സിദ്ധാന്തം പാലിക്കും. ചാണ്ടിയമ്മൻ ഓർത്തഡോക്സ് സഭാകാരനായതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒരു പ്രതിപത്തിയൊന്നും സഭയ്ക്ക് ഇല്ല എന്ന തരത്തിലാണ് ഓർത്തഡോക്സ് സഭയുടെ അവിടുത്തെ ഒരു മാനേജർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി എല്ലാവരുടെ ആളായിരുന്നു. എല്ലാ സഭകളുമായും എല്ലാ സമുദായങ്ങളുമായും എല്ലാ സഭാ നേതാക്കളും സമുദായ നേതാക്കളും എല്ലാവരുമായും വളരെ അടുത്ത ഗാഠമായ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. കോൺഗ്രസ് പലപ്പോഴും എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അത് പരിഹരിക്കാൻ ഇറങ്ങുന്നത് ഉമ്മൻചാണ്ടിയാണ്. അത് അങ്ങനെ ഒരു നേതാവ് ഇനി കോൺഗ്രസ്സിൽ എന്നല്ല കേരള രാഷ്ട്രീയത്തിൽ പോലും ഇല്ല. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരാൾ സത്യമാണ്. അത് അങ്ങനെ ആരുമില്ല. കാരണം ആരും ഇത്ര ആത്മാർത്ഥതയോടുകൂടി സ്വന്തം പാർട്ടിക്കാരുണ്ട് ഒരിക്കലും ഇറങ്ങില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ കാലമാണ്, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ കാലമാണ്, പ്രചരണത്തിൻ്റെ ചൂട് ആരംഭിക്കുകയായി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. 17-ാം തീയതി വരെയാണ് അതിനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. മിക്കവാറും നമ്മുടെ തമിഴ്നാട്ടിൽ പത്മരാജൻ അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കും അല്ലേ? എന്ന് തന്നെ അദ്ദേഹം കൊടുത്തതാണ്. അത് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ അത് നോമിനേഷൻ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു കൊമ്പം മീശയൊക്കെ വെച്ച് പുറത്തെ ഷോളൊക്കെ ധരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന്
അവനെ ആദ്യം കൊടുക്കും. ആദ്യം കൊടുക്കും. എന്തായാലും നമുക്ക് നോക്കാം, നോക്കാം എന്താകും എന്ന്. വരും ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റു ചർച്ചകളും, ഈ തെരഞ്ഞെടുപ്പ് മാത്രം അല്ല ലൂസ് ടോക്കിൽ ചർച്ച ചെയ്യുക, എല്ലാ വിഷയങ്ങളും അന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഒക്കെ തന്നെ ചർച്ചയാകും. അപ്പോൾ കൂടുതൽ ചർച്ചകളും വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ ഇനി നാളെ. നമസ്കാരം.